മാസം സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്ര പുണ്യമുള്ള ലൈലത്തുൽ ഖദർ വന്നണയുന്ന റംസാനിലെ അവസാനത്തെ 10 നാളുകളിൽ ഏറ്റവും ഉൽക്കൃഷ്ടമെന്ന് കരുതുന്നത് 27-ാം രാവാണ് ലൈലത്തുൽ ഖദർ എന്ന വിധിനിർണയ രാവാകാൻ ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെടുന്നതും റംസാനിലെ ഏറ്റവും പുണ്യം നിറഞ്ഞതെന്ന് കരുതുന്നതുമായ 27-ാം രാവ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനാ നിർഭരമാണ് മാനവ സമൂഹത്തിന് സത്യത്തിന്റെ മാർഗ്ഗദർശനവുമായി ഖുർആൻ അവതരിച്ച രാവാണ് ലൈലത്തുൽ ഖദർ റംസാനിലെ അവസാനത്തെ 10-ൽ ഒറ്റയക്കമായി വരുന്ന രാവുകളിലാണ് അനുഗ്രഹ വർഷവുമായി ലൈലത്തുൽ ഖദർ വന്നിറങ്ങുകയെന്നാണ് വിശ്വാസം ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനാപൂർവം പള്ളികളിൽ കഴിയുന്ന ഇഹ്തികാഫ് ചടങ്ങും നടക്കും ചേർമാൻ ജുമാ മസ്ജിദ് ഖതീബ് ഡോക്ടർ സലീം നദ്വി മൗലവിയുടെ വാക്കുകളിലേക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ പ്രിയ സഹോദരങ്ങളെ ഒരു മാസം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനത്തിന്റെ സമാപനത്തിലേക്ക് അടുക്കുകയാണ് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള വിശ്വാസി സഹോദരങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിൽ ജീവിതത്തെ നവീകരിക്കാനുള്ള പ്രതിജ്ഞയുമായി അവർ ചെറിയ പെരുന്നാൾ ആഘോഷത്തിന്റെ ഒരുക്കങ്ങളിൽ ഏർപ്പെടുകയാണ് റമദാൻ മാസത്തിലെ ഏറ്റവും പ്രസിദ്ധമായ 27-ാം രാവ് മുഴുവൻ സമയവും ആരാധനകളിൽ ചെലവഴിച്ച് ഹൃദയങ്ങൾ ശുദ്ധീകരിച്ചെടുത്ത് പുതിയ മനുഷ്യരായി പെരുന്നാളിനെ വരവേൽക്കാൻ ഒരുങ്ങുന്ന വിശ്വാസികൾ ലോകത്തെ മുഴുവനും സഹവർത്തിത്വത്തിലും സഹോദര്യത്തിലും സ്നേഹത്തിലും കോർത്തിണക്കി പുതിയ ജീവിത ചിന്തയുമായി മനുഷ്യരെ സമീപിക്കുകയാണ് എല്ലാവർക്കും ഹൃദ്യമായ റമദാൻ ആശംസകൾ